ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് OnePlus 10R ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു ഡിവൈസാണ് ഇന്ത്യയിലേക്ക് നമുക്ക് OnePlus 10R ആയിട്ട് റീബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. OnePlus 10R എന്ന് പറയുന്ന ഡിവൈസ് realme GT Neo 3 ഒരു റീബ്രാൻഡ് വെർഷൻ ആയിരുന്നു. സോ ഈ ഒരു ഫോൺ OnePlus 10R ആയിട്ടാണ് പുറത്ത് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഒരുപാട് അധികം ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന ആ ഒരു വീഡിയോയുടെ പേരും തമ്മിലും നമ്മൾ realme GT Neo 3 തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ OnePlus 10R ഒരു അൺബോക്സിംഗിലേക്ക് കടക്കാം. ആക്ച്വലി ഇതൊരു ഷോർട്ട് റിവ്യൂ വീഡിയോ ആണ്, ഇതിൻ്റെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്നും പറയുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തോളം എത്തിക്കുക. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിംഗിലേക്ക് കടക്കാം. സോ ഉണ്ടായിട്ട് എൻ്റെ ഐസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ടോട്ടലി ഇന്ത്യയിൽ വരുമ്പോൾ മാറും, 10R എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. ഓക്കെ, സൈഡ് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ചൈനീസിലൊരു ടെക്സ്റ്റും 5G എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഒരു ബോക്സ് ഒക്കെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ളൊരു ബോക്സിംഗ് പാക്കേജ് ആണ്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ളൊരു ബോക്സിംഗ് പാക്കേജാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ബോക്സിൻ്റെ അകത്ത് കിട്ടുന്ന കണ്ടൻസും കാര്യങ്ങളും ഒന്ന് നോക്കാം. സോ ബോക്സ് ഓപ്പൺ ചെയ്യാം നമുക്ക് പതുക്കെ. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് OnePlus ലോഗോ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി ബോക്സ് ഓപ്പൺഡ് ആയിരുന്നു, സോ അതുകൊണ്ടാണ് OnePlus ലോഗോ റൊട്ടേറ്റഡ് ആയിട്ടിരിക്കുന്നത്. സോ ബോക്സിൻ്റെ അകത്ത് നമുക്ക് നെവർ സെറ്റിലിൻ്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. അതിൻ്റെ അത് തന്നെ സ്റ്റിക്കേഴ്സും അതോടൊപ്പം ഒരു സിം ജംഗ്ഷൻ പിന്നും കാണാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് കുറച്ച് യൂസർ മാനുവൽസ് ആണ്. സോ ഇതിൻ്റെ അകത്തുള്ള യൂസർ മാനുവൽസ്, അതോടൊപ്പം കുറച്ച് OnePlus ഒഫീഷ്യൽ സ്റ്റിക്കേഴ്സും കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും പിന്നെ കുറച്ച് മാനുവലും കാര്യങ്ങളുമാണ്. സോ ഇനി നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് കടക്കാം, അതായത് നമ്മുടെ OnePlus 10R കടക്കാം. സോ ഇതാണ് നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോൺ. സോ നമുക്ക് ടോപ്പ് ഷെൽ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. സോ നമുക്ക് ഇതിൽ നിന്ന് പതുക്കെ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാം. സോ ഓൾറെഡി ഞാൻ പാക്ക് അൺപാക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ആയിട്ടിരിക്കുന്നത്. സോ സ്മാർട്ട് ഫോൺ മാറ്റി വെച്ച ശേഷം ടോപ്പ് ഷെല്ലും കൂടെ മാറ്റി വയ്ക്കാം. സോ അതിനകത്താണ് നമ്മുടെ കണ്ടൻസ് ഇരിക്കുന്നത്, അതായത് നമ്മുടെ ഈ ഒരു സിലിക്കൺ കേസ് എന്ന് പറയുന്ന സാധനം. സോ ഇതാണ് നമ്മുടെ OnePlus 10R, അതായത് OnePlus 10R സിലിക്കൺ കേസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു TPU-ഉം അതോടൊപ്പം സിലിക്കൺ കേസായിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം അത്രയ്ക്ക് സോഫ്റ്റും അല്ല, അത്രയ്ക്ക് ഹാർഡും അല്ല, ആ ഒരു രീതിയിലുള്ളൊരു കേസാണ്. പിന്നെ നമ്മുടെ 150W ചാർജറും കൂടെ ബോക്സിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇത് realme GT Neo 3 എക്സാക്ട് ആ ഒരു സെയിം ചാർജർ തന്നെയാണിത്. ജസ്റ്റ് പേരൊന്ന് മാറ്റി ചാർജർ ഇങ്ങോട്ട് പുറത്തിറക്കുന്നതേ ഉള്ളൂ. സെയിം അതേ ചാർജർ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. Type-C to Type-C ചാർജറാണിത്. സോ നല്ല ഫാസ്റ്റായിട്ടുള്ളൊരു ചാർജർ ആയിരിക്കുന്നു ആണെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇതിൻ്റെ ഒരു ചാർജിങ് വീഡിയോയും കൂടെ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. എത്ര മിനിറ്റ് കൊണ്ട് എത്ര ചാർജ് കയറും എന്നുള്ളൊരു വീഡിയോയും കൂടെ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതിനുശേഷം നമുക്ക് ബോക്സിൻ്റെ അകത്ത് കിട്ടുന്നത് നമ്മുടെ USB Type-C ഒരു കേബിളാണ്. സോ ഇതാണ് നമ്മുടെ ആ ഒരു കേബിൾ എന്ന് പറയുന്നത്. നല്ല കട്ടിയുള്ളൊരു റെഡ് കേബിളാണ്, നല്ല ലെങ്ത്തുമായിട്ടുള്ളൊരു കേബിളാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് കടക്കാം, അതായത് നമ്മുടെ OnePlus 10R അല്ലെങ്കിൽ നമ്മുടെ OnePlus 10R കടക്കാം. സോ ഇതാണ് നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ്സ് ഓൺ റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിവൈസ് കുറച്ച് ബോക്സി ഫിനിഷ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന്. എൻ്റെ തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്, കാരണം എനിക്ക് ജലദോഷമാണ്. അതുകൊണ്ടാണ് ഇത്ര സ്ലോയിൽ പറയുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ ഡെയിലി വ്യൂവേഴ്സിന് അറിയാൻ ഞാൻ ഇങ്ങനെയല്ല വീഡിയോ ചെയ്യുന്നത്, വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നതെന്ന്. സോ എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇത്രയ്ക്ക് സ്ലോ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ബോക്സി ഡിസൈൻ ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ട്രിബിൾ റിയർ ക്യാമറ സെറ്റപ്പ് ഒക്കെ വളരെ യുണീക്കായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. സൈഡ് ഭാഗങ്ങളൊക്കെ ഒരു ഗ്ലേസി ഡിസൈനും തൊട്ടപ്പുറത്തെ ഭാഗം നമുക്കൊരു സ്ട്രാപ്പിൾ ഡിസൈനുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പഞ്ച് ഹോൾ ക്യാമറ ഏകദേശം 16 MP ഒരു ക്യാമറയാണ്. അതോടൊപ്പം ചിൻസ് ആൻഡ് ബെസൽസ് ഒക്കെ വളരെ ചെറുതാണ്. 6.7 inches ഒരു OLED ഡിസ്പ്ലേ ആണ്. AMOLED അല്ല, OLED ഡിസ്പ്ലേ ആണ്. 1B കളേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 120Hz റീഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടബിൾ ആണ്. 500 nitsൻ്റെ ടൈപ്പ് ബ്രൈറ്റ്നസ്സും 958 ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിൻ്റെ അത് കൊടുത്തിട്ടുള്ളത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും ക്യാമറയിൽ നമുക്ക് ഒരു റിംഗ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് OnePlus ലോഗോയും നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ബാക്കിലത്തെ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ്. 50MP വൈഡ് ക്യാമറയും 8MP അൾട്രാ വൈഡ് ക്യാമറയും 2MP ഒരു മാക്രോ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിലായിട്ട്. സോ നല്ല കാര്യം തന്നെയാണ്, കാരണം നമുക്ക് 4K 60fps വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതും വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ടോട്ടലി ഈ ഒരു ഡിവൈസ് OnePlus 10R എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ OnePlus 10R ആയിട്ടാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി വീണ്ടും പറയുകയാണ്, കാരണം ഒരുപാടധികം ആൾക്കാർക്ക് ഡൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ DIMINCITY 8100 എന്ന് പറയുന്ന മാക്സ്
കോർ പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. മാലി GEEKZ 10 MC6 എന്ന് പറയുന്ന ഒരു ജി പി യുവാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ബിറ്റ്മോജിയും കാര്യങ്ങളും നമുക്ക് ആൽവേസ് ഓൺ ഡിസ്പ്ലേക്കകത്ത് ഇടാനായിട്ട് ഒരു ഓപ്ഷനും കൂടെ കമ്പനി ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതും വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു പനി ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് സ്ലോയിൽ വീഡിയോ പോകുന്നത്, വോയിസ് ഔട്ടിങ് ഇത്ര സ്ലോയിൽ പോകുന്നത്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. ബൈ ബൈ.